നമസ്കാരം. ഇത് ഭാരത് ലൈവ്. കേരളത്തിലെ സിനിമാ താരങ്ങളുടെയും അതുപോലെ സിനിമാ സെലിബ്രിറ്റികളുടെയും ഒക്കെ വീടുകളിൽ ഐടി ഡിപ്പാർട്ട്മെന്റും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റും ഇഡിയും അതുപോലെ എന്താണ് പലതരത്തിലുള്ള കേരള ജി എസ് ടി വകുപ്പും അതിൻ്റെ ഉദ്യോഗസ്ഥരുമൊക്കെ കയറിയിറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറയും. നിമിഷ സജൻ എന്ന നടിയായിരുന്നു നേരത്തെ എത്രയോ ലക്ഷം രൂപ നികുതി വെട്ടിച്ചതായുള്ള പരാതിയും ആക്ഷേപവും വന്നത്. അതുപോലെ അപർണ ബാലമുരളി എന്ന നടി അവരും ഇത്തരത്തിൽ എന്താണ് നികുതി വെട്ടിച്ചു എന്ന തരത്തിൽ പരാതി ഉണ്ടായി. ഇപ്പോൾ ഇൻകം ടാക്സ് പൃഥ്വിരാജിൻ്റെയും ആൻ്റണി പെരുമ്പാവൂരിൻ്റെയും ലിസ്റ്റിൻ സ്റ്റീഫൻ്റെയും ഒക്കെ വസതിയിൽ കഴിഞ്ഞ ദിവസം കയറിയിറങ്ങി. ഇതിൻ്റെ ഏറ്റവും രസകരമായ കാര്യം, കേരളത്തിലെ പോലീസോ മറ്റ് അന്വേഷണ സംവിധാനങ്ങളോ ഒന്നും ഇതറിഞ്ഞില്ല, അവരെ ഇതാരും അറിയിച്ചതുമില്ല. റെയ്ഡൊക്കെ കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ പോലീസും വേണ്ടപ്പെട്ടവരുമൊക്കെ അറിയുന്നത് എന്നതാണ് ഏറ്റവും രസകരം. ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരം സെലിബ്രിറ്റികൾ എന്ന് പറയുന്ന സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, അവരോടൊക്കെ നമുക്ക് ബഹുമാന സ്നേഹവും ഒക്കെ ഉണ്ട്. അവരുടെ ആ ഒരു വലിയ ഊറ, അവരുടെ ആ വലിയൊരു ഒരു രൂപവും അവരുടെ ആ ഒരു എന്താണ് ശക്തിക്കും മുന്നിൽ എന്താണ് ഇത്തരം ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ഒന്നും നടപടിയെടുക്കില്ല, അവരെ അങ്ങ് വെറുതെ വിടും അല്ലെങ്കിൽ ഊരിവിടും എന്നുള്ള ഒരു തെറ്റിദ്ധാരണ, മിഥ്യാധാരണ ഇവർക്കുണ്ടു. നേരത്തെ മോഹൻലാലിൻ്റെ ആനക്കൊമ്പ് വിഷയത്തിൽ സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. സിനിമാ നിർമ്മാതാക്കളായ ആന്റണി പെരുമ്പാവൂർ, ആന്റോ ജോസഫ്, ലിസ്റ്റിൻ സ്റ്റീഫൻ എന്നിവരുടെയും നടൻ കൂടിയായ നിർമ്മാതാവ് പൃഥ്വിരാജിൻ്റെയും അടക്കം മലയാള സിനിമാ മേഖലയിലെ പല നടന്മാരുടെയും നിർമ്മാതാക്കളുടെയും വീടുകളിൽ ഇൻകം ടാക്സിൻ്റെ വ്യാപക റെയ്ഡാണ് കഴിഞ്ഞ ദിവസം നടന്നത്. കേരള തമിഴ്നാട് ടീമുകളാണ് ആന്റണി പെരുമ്പാവൂരിൻ്റെ വീട്ടിൽ റെയ്ഡ് നടത്തിയത്. കഴിഞ്ഞ ദിവസം 8 മണിക്ക് തുടങ്ങിയ, അതായത് ഇന്നലെ രാവിലെ 8 മണിക്ക് തുടങ്ങിയ പരിശോധന രാത്രിയോടെ അവസാനിച്ചു. 6 ടാക്സിക്കാറുകളിൽ എത്തിയ ഉദ്യോഗസ്ഥർ ലോക്കൽ പോലീസിനെ പോലും അറിയിക്കാതെയാണ് റെയ്ഡിന് എത്തിയത്. ലോക്കൽ പോലീസിനെ അറിയിച്ചാൽ ചിലപ്പോൾ അവരെത്തുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനം കൊണ്ടെന്തെങ്കിലും നടത്തുകയോ ചെയ്യുമെന്ന് വിചാരിച്ചിട്ടായിരിക്കും. മാധ്യമപ്രവർത്തകരോട് പരിശോധനയെക്കുറിച്ച് വിശദീകരിക്കാൻ ഉദ്യോഗസ്ഥർ തയ്യാറായില്ല. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമല്ല എന്നാണ് പോലീസ് പറയുന്നത്. എന്താണ് ഗേറ്റ് പോലും അടച്ചുപൂട്ടി, മാധ്യമപ്രവർത്തകരെ ഒന്നും അകത്ത് പ്രവേശിക്കാതെ ഗേറ്റ് പോലും അടച്ചുപൂട്ടിക്കൊണ്ടായിരുന്നു ഈ രഹസ്യ റെയ്ഡ് നടന്നത്. ആയിക്കോട്ടെ, റെയ്ഡുകളും കാര്യങ്ങളും പരിശോധനകളും തുടരട്ടെ. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവത്തിലേക്ക്, ആ ഒരു ചിന്തയിലേക്ക് ഇവിടുത്തെ ചലച്ചിത്ര പ്രവർത്തകരുടെ മനസ്സിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഇത്തരം പരിശോധനകൾ ഞങ്ങൾ പുല്ലുപോലെ ഊരിപ്പോരും, ഞങ്ങൾ സിനിമാ താരങ്ങളും ഞങ്ങൾ എന്താണ് ജനങ്ങൾ ആരാധിക്കുന്നവരുമായതുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ഇവിടുത്തെ നിയമമൊന്നും ബാധകമല്ല, ഇവിടുത്തെ നിയമങ്ങൾ ഞങ്ങൾ അനുസരിക്കില്ല, അല്ലെങ്കിൽ നിയമവിധേയമായിട്ടല്ലാതെ ഞങ്ങൾ പലതും ചെയ്യും എന്നുള്ള ചിന്ത സെലിബ്രിറ്റികൾക്ക് വന്നാൽ അത് വലിയ അപകടത്തിലേക്ക് അല്ലെങ്കിൽ വലിയ കുഴപ്പങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടു ചെന്നെത്തിക്കും. ഇത് പഴയ കാലമൊന്നുമല്ല, ഇത് എന്താണ് സൈബർ ലോകമാണ്. ഏറ്റവും അത്യന്താധുനിക സാങ്കേതിക സംവിധാനങ്ങളും കാര്യങ്ങളുമുണ്ട്. ഒരു തരത്തിലും പറ്റിക്കാനും വെട്ടിക്കാനും ഒന്നും സാധിക്കാത്ത അവസ്ഥയുണ്ട്. എല്ലാം റെക്കോർഡിക്കലാണ്, എല്ലാം ജെനുവിനാണ്. ആ രീതിയിൽ ഒരു സിസ്റ്റത്തിൽ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ അറിഞ്ഞുകൊണ്ടായിരിക്കില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് അതിൻ്റെ ഗൗരവം അറിയാതെയായിരിക്കും ചിലപ്പോൾ ഈ എന്താണ് യുവ നടികളായ പെൺകുട്ടികൾ, അപർണ ബാലമുരളിയും നിമിഷ സജയനും ഒക്കെ, അവർക്ക് അതിൻ്റെ പ്രാധാന്യം അറിയില്ലായിരിക്കാം, അല്ലെ അതിൻ്റെ യാഥാർത്ഥ്യ ബോധം അവർക്കില്ലായിരിക്കാം. പക്ഷേ എല്ലാവരും കൃത്യമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി പ്രവർത്തിച്ചാൽ നിങ്ങൾക്ക് കൊള്ളാം.